സമുദ്രവഴിയുടെ പാതിയെ പിന്നിട്ടുള്ളൂ. വിശ്രമിക്കാമെന്ന് കരുതിയാൽ സമുദ്രത്തിൽ കരയെവിടെ? അങ്ങ് ദൂരെ ഒരു ദ്വീപുണ്ട്, അതാണ് ഇടത്താവളം. അവിടെ നിന്നാണ് ആഹാരവും വിശ്രമവും തുടർ യാത്രയും എല്ലാം. അവിടേക്ക് എത്തണമെങ്കിൽ മൈലുകൾ വീണ്ടും പറക്കണം. ഇല്ല, എനിക്ക് എത്താനാവില്ല, പാതി വഴി തളർന്നു വീഴും. കൂടെയുള്ള പക്ഷികളെല്ലാം അവളെ ആശ്വസിപ്പിച്ചു. അവർ താണു പറഞ്ഞു. അവർക്ക് അവനെ താങ്ങണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവൾ അവരോട് പറഞ്ഞു, ഇല്ല, ഇനി എനിക്ക് പറക്കാൻ സാധിക്കില്ല. അപകടം മുന്നിലെത്തിയിരിക്കുന്നു. ചിറകൾ തളരുന്നു, കുഴയുന്നു. ഈ മഹാസമുദ്രത്തിൽ മരണപ്പെടാനാണ് എൻ്റെ വിധി. മോഹങ്ങളും സ്വപ്നങ്ങളും പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ ഞാൻ എൻ്റെ ചിറകുകൾ, ദൈവമേ, അവൾ അവരോട് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നിലയില്ലാ കയറ്റിൽ വീഴട്ടെ. എന്നെ നോക്കി നിന്നാൽ നിങ്ങളും അപകടത്തിലാവും. അവർക്ക് മറുവാക്കുണ്ടായിരുന്നില്ല. അവർ അവളെ നടുക്കടലിൽ ഉപേക്ഷിച്ച് വാനവിധാനത്തിൽ പറഞ്ഞു. അവരുടെ സങ്കടം വലുതായിരുന്നു. ദേശാടനക്കിളി നിലയില്ല ഉൾക്കടലിൽ വീഴിരിക്കുന്നു. സ്രാവുകളും മറ്റിരിപിടയ മത്സ്യങ്ങളും നേർവാഴ്ച നടത്തുന്ന ഈറ്റില്ല. ചിറകുകൾ നനഞ്ഞു, പപ്പും തൂവലും നനഞ്ഞു. വെള്ളത്തിന്റെ ശൈത്യഭാവം ദേഹം മരവിപ്പിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരെല്ലാം മനസ്സിലൂടെ ഇടിമിന്നൽ പോലും മിന്നി മറിഞ്ഞു. ഇനി അവരെ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. അവസാനമായി അവൾ ശ്വാസം മാഞ്ഞു വലിച്ചു. അപ്പോഴേക്കും കഴുത്തുവരെ മുങ്ങിയിരുന്നു. ഇതെല്ലാം കണ്ടൊരു തിമിംഗലം അല്പം ദൂരത്തുണ്ടായിരുന്നു. ആ നീല തിമിംഗലം അവളുടെ അടിയിൽ വന്നെന്ന് പൊങ്ങി. തളർന്ന് നനഞ്ഞ ചിറകുകളുള്ള ദേശാടനക്കിളി ഇപ്പോൾ തിമിംഗലത്തിന്റെ വിശാലമായ പുറത്ത് തളർന്നു കിടക്കുന്നു. അവളെ വഹിച്ചുകൊണ്ട് തിമിംഗലം ദ്വീപ് ലക്ഷ്യമാക്കി കുതിച്ചു. വെള്ളത്തിന് മുകളിലൂടെ ഒരു പാറ കഷ്ണം ഒഴുകി വരുന്നത് പോലെ തോന്നിച്ചു. ആകാശം വെള്ളകീറി. കറുത്ത കാർമേഘങ്ങൾ അപ്രത്യക്ഷമായി. അവളുടെ ദേഹത്തേക്ക് സൂര്യകിരണങ്ങൾ അടിക്കാൻ തുടങ്ങി. സൂര്യന്റെ ചൂടിൽ ചിറകുകൾ ഉണങ്ങി. അവൾ ചിറകൊന്ന് കുടഞ്ഞു. ക്ഷീണമെല്ലാം പമ്പ് കടന്നിരിക്കുന്നു. ചിറകിന്റെ തളർച്ച പൂർണ്ണമായി മാറിയിരിക്കുന്നു. അപ്പോഴേക്കും തിമിംഗലം ആ ദ്വീപിനടുത്തെത്തിയിരുന്നു. ആ ദേശാടന കിളികളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീറിറ്റ് വീണു. നന്ദി സൂചകമായി തന്റെ കൊക്കുകൊണ്ട് തിമിംഗലത്തിന്റെ ദേഹത്താകെ ഉരസി. അത് മനസ്സിലാക്കിയ തിമിംഗലം ഒന്ന് രോമാഞ്ചം കൊണ്ട പോലെ സ്നേഹത്തിന്റെ, കനിവിന്റെ, ആർദ്രതയുടെ, സന്തോഷത്തിന്റെ, സഹായത്തിന്റെ രോമാഞ്ചം. തിമിംഗലം പോകുന്നവരെ ആ ദേശാടന കിളി അവിടെ വട്ടമിട്ട് പറന്നു. ആ തിമിംഗലം കടലിന്റെ ആഴത്തിലേക്ക് നീന്തി മറിഞ്ഞു. കൂടെ പറന്ന ദേശാടന കിളികൾ എത്തും മുന്നേ ആ കിളി ആ ദ്വീപിൽ എത്തിച്ചേർന്നു. അവൾ കായ്കനികൾ ഭക്ഷിച്ചു. പറന്നു വരുന്ന ദേശാടന കിളികളെ നോക്കി അവൾ തീരത്തുള്ള ഒരു മരക്കൊമ്പിൽ കാത്തിരിക്കാൻ തുടങ്ങി. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നീ അറിയാതെ ഒരത്ഭുതം നിന്നെ തേടിയെത്തും. നിന്റെ അവസാനമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ വിഷമം വേണ്ട കേട്ടോ. നിങ്ങളെ പരിഹസിച്ചവർ, പിന്നിൽ തള്ളിയവർ, അവരെത്തും മുന്നേ ദൈവം നിങ്ങളെ അവിടെ എത്തിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കും. അവരത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യും. ജീവിതം അതാണ്.